വടകര താലൂക്കിന്റെ കിഴക്കൻ മലയോര പ്രദേശത്തെ ഏക ആതുരാലയമാണ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 പഞ്ചായത്തുകൾ, പേരാമ്പ്ര മണ്ഡലത്തിലെ ചങ്ങരോത്ത് പഞ്ചായത്ത്, വയനാട് ജില്ലയിലെ തൊണ്ടർനാട് വെള്ളമുണ്ട പഞ്ചായത്തുകളിലെ ജനങ്ങൾ മുഴുവനും ആശ്രയിക്കുന്ന സ്ഥാപനമാണ് കുറ്റ്യാടി താലൂക്ക് ആശുപത്രി. നിലവിൽ 104 ബെഡുകളുള്ള ആശുപത്രിയിൽ ദിനംപ്രതി 1200 രോഗികൾ ഒപിയിലെത്തുന്നുണ്ട്. 300 രോഗികൾ കാഷ്വാലിറ്റി സേവനവും 100 രോഗികൾ ഐപി സേവനവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങളുടെ ആശ്രയമായ ഈ ആശുപത്രിയിൽ രോഗ ശുശ്രൂഷക്കാവശ്യമായ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫുകളും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ആശുപത്രിയിൽ നിലവിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ലഭിക്കുന്നില്ല. 2 ഗൈനക്കോളജിസ്റ്റ് ഉണ്ടെങ്കിലും ഒരാൾ ലോങ് മെഡിക്കൽ ലീവിലാണ്. 2 പേർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസവം അറ്റൻഡ് ചെയ്യാൻ കഴിയൂ എന്നാണ് നിലവിലുള്ള ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഇക്കാരണം കൊണ്ട് സാമ്പത്തികമായി വളരെ പിന്നണിയിൽ കിടക്കുന്ന ദരിദ്ര കൃഷിക്കാരും ഇടത്തരക്കാരും കർഷക തൊഴിലാളികളും ഇടതിങ്ങി താമസിക്കുന്ന പ്രദേശത്തെ ഗർഭിണികൾ വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ സ്വകാര്യ ആശുപത്രികളെ അഭയം പ്രാപിക്കേണ്ട സ്ഥിതിയാണ് ഉള്ളത്. സാമ്പത്തികമായി താങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത്. ആയതിനാൽ അവധിയിലുള്ള ഗൈനക്കോളജിസ്റ്റിന് പകരം അടിയന്തരമായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ സ്ഥിരമായി നിയമിച്ചുകൊണ്ട് സേവനം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഡെപ്യൂട്ടി നഴ്സിംഗ് ഓഫീസർ, സീനിയർ നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് ഓഫീസർ, നഴ്സിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലുള്ള തസ്തികളിലേക്കും സ്ഥിര നിയമനം അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ നിലനിൽക്കുന്ന ഒഴിവുകൾ അടിയന്തരമായി സ്ഥിര നിയമനം നടത്തി പൊതുജനങ്ങൾ നേരിടുന്ന ഗൗരവമായ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരണമെന്ന് വിനയപൂർവ്വം ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ കുന്നുമ്മൽ ബ്ലോക്കിൽ സ്ഥിതി ചെയ്യുന്ന കുറ്റ്യാടി താലൂക്ക് ആശുപത്രി മലയോര മേഖല ഉൾപ്പെട്ട പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ആശ്രയമാണ്. ഓർത്തോ പീഡിയാട്രിക്, ഓഫ്താൽമോളജി, സർജറി, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, അനസ്തേഷ്യ, ദന്തൽ തുടങ്ങി 11 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ ഇവിടെ സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട്. മാസത്തിൽ 30 പ്രസവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒ പി 1200. 300 രോഗികൾക്ക് കാഷ്വാലിറ്റി സേവനം നൽകുന്നുണ്ട്. 70 രോഗികൾ ഡയാലിസിസ് സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 30 രോഗികൾക്ക് ഐ പി സേവനവും ലഭ്യമാകുന്നുണ്ട്. സർ, ഈ ആശുപത്രിയുടെ സാഹചര്യങ്ങൾ, അതുപോലെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിലുള്ള കെട്ടിടം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായതിനാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിട്ടുകിട്ടിയ 50 സെന്റ് സ്ഥലത്ത് ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഈ സർക്കാർ തീരുമാനിച്ചതും നബാർഡിന്റെ സഹായത്തോടെ ഇപ്പോൾ 28 കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഭരണാനുമതി നൽകിയിട്ടുള്ളതും. സർ, 6 നിലകളിലായുള്ള ഈ കെട്ടിട സമുച്ചയമാണ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പാർക്കിംഗ് സൗകര്യം, മിനി കോൺഫറൻസ് ഹാൾ, ഡിജിറ്റൽ എക്സ്റേ ലാബ്, വെയിറ്റിംഗ് ഏരിയ, ഒബ്സർവേഷൻ റൂം, നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, ലേബർ റൂം കോംപ്ലക്സ്, വാർഡുകൾ, ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും പുതിയ ആശുപത്രി ബ്ലോക്ക്. സാങ്കേതിക അനുമതി ലഭ്യമായാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തി തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഇതുകൂടാതെ ആരോഗ്യ കേരളം വഴി 66 ലക്ഷം രൂപയുടെ ഒ പി ട്രാൻസ്ഫർമേഷൻ വർക്ക് ആശുപത്രിയിൽ നടന്നു വരുന്നുണ്ട്. നിലവിൽ MLA ഫണ്ടായി ആശുപത്രിക്ക് അനുവദിച്ച 2 കോടി രൂപ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സർ, ഇവിടെ നിലവിൽ സൂപ്രണ്ട്, ജൂനിയർ കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ 2, ജൂനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജി 2, ജൂനിയർ കൺസൾട്ടന്റ് ഒഫ്താൽമോളജി 1, ജൂനിയർ കൺസൾട്ടന്റ് സർജറി 1, ജൂനിയർ കൺസൾട്ടന്റ് ഓർത്തോ 1, ജൂനിയർ കൺസൾട്ടന്റ് അനസ്തേഷ്യ 1, ജൂനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിക്സ് 1, അസിസ്റ്റന്റ് സർജൻ 2, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ 4, അസിസ്റ്റന്റ് ഡെന്തൽ സർജൻ 1 എന്നീ വിവിധ വിഭാഗം ഡോക്ടർമാർ ഉൾപ്പെടെ സ്ഥിരം ജീവനക്കാരുടെ 93 അംഗീകൃത തസ്തികളുണ്ട്. ഇതുകൂടാതെ NHM മുഖാന്തരം 15 പേരെയും, HMC, RSBY, LSDD മുഖാന്തരം 63 പേരെയും ഉൾപ്പെടെ 78 താൽക്കാലിക ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. മൊത്തം 171 ജീവനക്കാരുടെ സേവനം ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. സർ, കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ 2 ജൂനിയർ കൺസൾട്ടന്റ് തസ്തികളാണ് അനുവദിച്ചിട്ടുള്ളത്. പ്രസ്തുത തസ്തികയിൽ നിലവിൽ ഡോക്ടർമാർ ജോലി ചെയ്യുന്നതിനാൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റിന്റെ ഒഴിവില്ല. നിലവിലുള്ള ജൂനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജി ഡോക്ടറുടെ അവധി റദ്ദ് ചെയ്ത് തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NHM മുഖേന ഗൈനക്കോളജിസ്റ്റിന് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ആശുപത്രിയിൽ നിയമിക്കാൻ കഴിയുമോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്.
സർ, ഈ ആശുപത്രിയിൽ ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ടിന്റെ അനുവദനീയമായ തസ്തികയുടെ എണ്ണം ഒന്നാണ്. ഈ തസ്തികയിൽ നിലവിൽ ഒഴിവില്ല. സീനിയർ നഴ്സിംഗ് ഓഫീസറുടെ അനുവദിക്കപ്പെട്ട നാല് തസ്തികകളിൽ മൂന്ന് പേർ ജോലി ചെയ്യുന്നുണ്ട്. ഒരാൾ വളണ്ടറി റിട്ടയർമെന്റിൽ പ്രവേശിച്ചു. ഈ ഒഴിവിലേക്ക് സ്ഥാനക്കയറ്റം വഴി നിയമനം നടത്തുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. നഴ്സിംഗ് ഓഫീസറുടെ അനുവദിക്കപ്പെട്ട തസ്തിക ആറാണ്. ഇതിൽ രണ്ട് തസ്തികകൾ ഈ സർക്കാരിന്റെ കാലത്ത് പുതുതായി സൃഷ്ടിക്കപ്പെട്ടവയാണ്. നിലവിൽ 12 പേർ ഈ തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒഴിവുള്ള നാല് തസ്തികകളിൽ മൂന്നെണ്ണം നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് വൺ തസ്തികയും ഒരു ഒഴിവ് നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് ടുവുമാണ്. നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് വൺ ഒഴിവുകൾ പ്രൊമോഷൻ വഴി നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അന്തിമഘട്ടത്തിലാണ്. നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിലെ ഒരൊഴിവ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് എക്സ്റ്റൻഷൻ വാങ്ങിയതുകൊണ്ട് ഉണ്ടായതാണ്. ഇതുകൂടാതെ ആശുപത്രി വികസന സമിതി മുഖേന മൂന്ന് താൽക്കാലിക സ്റ്റാഫ് നഴ്സുമാരെയും NHM മുഖേന അഞ്ച് സ്റ്റാഫ് നഴ്സുമാരെയും ആശുപത്രിയിൽ നിയമിച്ചിട്ടുണ്ട്. അതുകൂടാതെ രണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ HMC മുഖേനയും ഒരാളെ RSPY മുഖേനയും സ്ഥാപനത്തിൽ താൽക്കാലികമായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലെ നിലവിലെ രണ്ട് ഒഴിവിലേക്ക് പ്രൊമോഷൻ വഴി നിയമനം നടത്തിയിട്ടുണ്ട്. സർ, പുതിയ ബ്ലോക്ക് കൂടി വരുന്നതോടെ, പുതിയ സൗകര്യങ്ങൾ കൂടി വരുന്നതോടെ കൂടുതൽ തസ്തികകൾ അനുവദിക്കുന്നത് സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യം കൂടി പരിശോധിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതാണ്.